നമസ്കാരം ടീച്ചറെ. നമസ്കാരം ടീച്ചറെ, എനിക്കൊരു സംശയം. പറയാമോ? ഈ സ്വർണ്ണൊക്കെ ടീച്ചറെ മണ്ണിന്റെ അടിയിൽ നിന്നല്ല എടുക്കുന്നേ, പിന്നെ അതെങ്ങനെയാ ഇത്ര ശുദ്ധീകരിച്ചു വരുന്നേ? നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ശാസ്ത്ര ശാഖയാണല്ലേ രസതന്ത്രം എന്ന് വെച്ചാല്. ഈ രസതന്ത്രത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെ അറിയാം? രസതന്ത്രത്തിന് ഹിസ്റ്ററി കുറച്ച് എന്തൊക്കെയാ നമ്മൾ പഠിച്ച ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആ മൂലകങ്ങളെ, ആറ്റങ്ങളെ, തന്മാത്രകളെ, ലോഹങ്ങൾ, ഇവയെ കുറിച്ചൊക്കെ നമുക്ക് അറിയാലേ. അപ്പൊ ദാമുവിനുള്ള സംശയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കും അതിന്റെ ഉത്തരം അറിയോ? അറിയില്ലാന്നോ? അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യണ്ടേ. അപ്പൊ എങ്ങനെയാണ് ഈ ലോഹങ്ങളായിട്ടുള്ള സ്വർണം അതൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കാന്ന് നമുക്കറിയല്ലേ. പിന്നെ എങ്ങനെയാ അപ്പൊ അത് ഇത്രയും നല്ല ഭംഗിയിൽ കിട്ടുന്നേ? അത് നമുക്കൊന്ന് നോക്കണ്ടേ. നമുക്ക് നമ്മുടെ വീടിലൊക്കെ ഉള്ള എല്ലാത്തിലുള്ള മണ്ണിലൊക്കെ നോക്കിയാല് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ലേ. ഒരുപാട് ലവണങ്ങള്, അതുപോലെ തന്നെ ഇരുമ്പ്, അതൊക്കെ കാണാൻ കഴിയുന്നില്ലേ. നമ്മള് കഴിഞ്ഞ ഫിസിക്സിൽ ചെയ്ത ഒരു പരീക്ഷണം കണ്ടോ, ഒരു പേപ്പറില് ഒരു കാന്ത എടുത്തിട്ട് അതിങ്ങനെ മണ്ണിലേക്ക് ചുറ്റിയെടുത്താല് അതിനുള്ള ഇരുമ്പ് ഇങ്ങനെ പറ്റി പിടിക്കുന്നേ. അത്തരത്തില് നമ്മുടെ മണ്ണില്, നമ്മുടെ ചുറ്റുള്ള മണ്ണില് ഒരുപാട് ഘടകങ്ങളുണ്ട്. അത്തരത്തില് നമ്മുടെ മണ്ണിലടങ്ങിയിട്ടുള്ള ലോഹ സംയുക്തങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ധാതുക്കൾ. നമ്മുടെ മണ്ണില് അടങ്ങിയിട്ടുള്ള ലോഹ സംയുക്തങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ധാതുക്കൾ. അപ്പൊ ഈ ധാതുക്കളിലെ ലോഹങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ലത്തോ, വേറെ ഒരുപാട് ഘടകങ്ങൾ ഈ ധാതുക്കളിലുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ഘട്ടങ്ങളോടൊക്കെ വന്നിട്ടാണ് നമുക്ക് ഈ സ്വർണം വെള്ളിയൊക്കെ കിട്ടുന്നത്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ് ധാതുക്കൾ എന്ന് വെച്ചാൽ? എന്താ, മണ്ണില് അടങ്ങിയിട്ടുള്ള ലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ധാതുക്കൾ എന്ന് പറയാ. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലെ, ഭൂമിയിലെ ധാതുക്കളുടെ അളവ് കുറയുന്നു, ധാതുക്കളുടെ ഖനനം എന്നൊക്കെ നമ്മൾ ഒരുപാട് പത്രത്തിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പാത്രങ്ങൾ ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കാറുണ്ട്? അലുമിനിയം ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ അലുമിനിയം അലുമിനിയം എന്നാ ഉണ്ടാവുന്നത്. അപ്പൊ ഈ അലുമിനിയുടെ ചില ധാതുക്കൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇവിടെ കാണുന്ന ധാതുവിന്റെ പേരാണെന്ത്? ബോക്സൈറ്റ്. ഇവിടെ കാണുന്നത് ക്രയോലൈറ്റ്. പിന്നതെന്താ? കളിമണ്ണ്. കളിമണ്ണ് ഒരു ധാതുവാണോ? അതെ, കളിമണ്ണിലും ഒരുപാട് ലോഹങ്ങളുടെ അംശം അടങ്ങിയിട്ടുണ്ട്. അതൊരു അലുമിനിയുടെ ഒരു ധാതുവാണ് ഇത് കളിമണ്ണ് എന്ന് പറയുന്നത്. അത്തരത്തില് നമ്മുടെ ഒരുപാട് ധാതുക്കൾ ഉണ്ട് അല്ലെ. എല്ലാ ധാതുവും നമുക്ക് ഈ ലോഹം വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് കുറച്ച് നിഗമന മാനദണ്ഡങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക പേരൊക്കെ പറയുന്നത് അത് നമുക്ക് എന്താ നോക്കാം. എന്തൊക്കെയാണ് ആ മാനദണ്ഡങ്ങള്? നമുക്ക് ഈ ധാതുവിന്ന് ലോഹത്തിന്റെ അംശം ഈ ധാതുവിന് വളരെ അധികമായിരിക്കണം. മറ്റു പദാർത്ഥങ്ങളെക്കാളും ലോഹത്തിന്റെ അംശം ഭയങ്കരമായിരിക്കണം. പിന്നീട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ ചെറിയ ചെലവിൽ എന്ത് ചെയ്യാൻ പറ്റണം? ഇതൊന്ന് വേർതിരിക്കാൻ പറ്റണം. കോസ്റ്റ് വളരെ പണച്ചെലവ് വളരെ കുറവായിരിക്കണം. പിന്നെ എല്ലായിടത്തും കാണുന്നതായിരിക്കും. ഈ മൂന്ന് മാനദണ്ഡങ്ങളാണ് വരുത്തിയത്. അപ്പം ഇത്തരത്തില് നമ്മുടെ ഭൂമിയില് എളുപ്പത്തിൽ നിന്നും ലോഹത്തെ എളുപ്പത്തിൽ വേർതിരിക്കാൻ പറ്റുന്ന ധാതുക്കൾ നമ്മൾ എന്ത് പറയുന്നു? ആ ലോഹത്തിന്റെ അയിരെന്ന് പറയുന്നു. ഒരു ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹ സംയുക്തം ധാതുക്കളിൽ നിന്നും എളുപ്പത്തിലും വേഗത്തിലും വേർതിരിച്ചിരിക്കാൻ പറ്റുന്ന ധാതുക്കളെ നമ്മൾ അയിര് എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് ധാതുക്കൾ അയിര് എന്ന് പറയാൻ വേണ്ടത്? അത് വളരെ സുലഭമായി എല്ലാവർക്കും കാണണം. പിന്നെ ഭയങ്കര കുറഞ്ഞ ചെലവ്, ഭയങ്കര കുറഞ്ഞ പൈസ അതിന് ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നീടോ അതിന്റെ അംശം ലോഹത്തിന്റെ അംശമായിരിക്കണം അതിന് കൂടുതൽ. നമുക്ക് കുറച്ച് അയിരുകൾക്ക് ഉദാഹരണം നോക്കിയാലോ? ഇവിടെ നോക്കുക, ഈ പട്ടിക കാണുന്നില്ലേ ഇവിടെ? അതില് നമ്മുടെ ആദ്യം അലുമിനിയം. അലുമിനിയത്തിന്റെ അയിരിനേതാ? ബോക്സൈറ്റ് അല്ല. അപ്പൊ നമ്മൾ നേരത്തെ അലുമിനിയത്തിന് ഈ കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ് എന്നൊക്കെ പഠിച്ചു. അതിന് ബോക്സൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്രയോലൈറ്റും അലുമിനിയം കളിമണ്ണും എന്തല്ല? അലുമിനിയത്തിന്റെ അയിരല്ല. എന്തുകൊണ്ടാ? അവയ്ക്ക് എന്തായിരിക്കുക? സുലഭമായിട്ടൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. ആ മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? പാലിക്കുന്നുണ്ടാവില്ല. ഇനി ഇവിടെ കാണുന്നെന്താ? ഇരുമ്പ്, അയൺ. അയൺ എന്തൊക്കെയാ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. പിന്നുള്ള ഏതാ? കോപ്പർ. കോപ്പറിന് ഏതൊക്കെ അയിരാണുള്ളത്? കോപ്പർ പൈറൈറ്റീസ്, കുപ്രൈറ്റ്. എന്തൊക്കെയാ കോപ്പറിന്റെ അയിരുകള് പറഞ്ഞേ? കോപ്പർ പൈറൈറ്റീസ്, കുപ്രൈറ്റ്.
അല്ല അപ്പൊ അലുമിനിയയുടെ അയിൽ എന്താ എന്താ ബോക്സൈറ്റ്. ഈ നമുക്ക് അടുത്തുള്ള ഏതാ സിങ്ക്. സിങ്കിൽ ഏതാ വിൽക്കാം, സിങ്ക് ബ്ലൻഡ് കലാമിൻ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഈ ഇതിന്റെ ഒരു രാസസൂത്രം നോക്കിയേ, എന്തെങ്കിലും ഒരു ഘടകം ചിലതിലൊക്കെ ഇങ്ങനെ അടങ്ങിയിട്ടുള്ളതായിട്ട് കാണുന്നില്ലേ, ഏതാ ആ ഘടകം? അതെ സൾഫർ. അത് ഏതിൽ കിക്കാണല്ലേ, ആ പട്ടിക നോക്കി എന്ന് പറഞ്ഞത് അവിടെ കാണുന്ന പട്ടിക നോക്കിട്ട്. ആ സിങ്ക് ബ്ലൻഡ് കോപ്പർ പൈറേറ്റീസ്. ഇതിൽ ഏതാ ഉള്ളത്? സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഘടകം സിങ്ക് ബ്ലൻഡിലും ഉണ്ട്, കോപ്പർ പൈറേറ്റീസിലും ഉണ്ട്. അല്ല ഞാൻ ചോദിച്ചില്ലേ കലാമിന് ഏതായിരുന്നു, കലാമിന് ഏതിന്റെ അയിലായിരുന്നു? സിങ്കിന്റെ അയിലാണല്ലേ കലാമിൻ എന്ന് പറയുന്നത്. ധാതുക്കൾ എന്താണെന്നും അയിലുകൾ എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇനി എങ്ങനെയാണ് ഈ അയിരുന്ന് നമ്മൾ കാണുന്ന സ്വർണം, നമ്മള് ആഭരണങ്ങളായിട്ടിരിക്കുന്ന സ്വർണം അതുപോലെയൊക്കെ ആവുന്നത് നമുക്ക് നോക്കണ്ടേ, നോക്കണ്ടേ. ഇപ്പൊ ഈ അയിരുന്ന് വെച്ചാൽ എന്താ, ഒരുപാട് മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയ സംയുക്താണല്ലേ അയിരുന്ന് പറഞ്ഞാൽ. അത് അതുപോലെ തന്നെ പക്ഷെ ചില നിബന്ധനകൾ പാലിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അത്തരത്തില് ഈ അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയകൾ, ഒരുപാട് പ്രക്രിയകൾ വഴിയാണ് ഇവ വേർതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചിരിക്കുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലോഹ നിഷ്കർഷണം അഥവാ മെറ്റൽ അലർജി. അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചിരിക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താ? ലോഹ നിഷ്കർഷണം അഥവാ മെറ്റൽ അലർജി. അപ്പം ഈ ലോഹ നിഷ്കർഷണം നമ്മളെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടത്തുക. എത്ര ഘട്ടങ്ങളായിട്ടാ ലോഹ നിഷ്കർഷണം നടത്തുക? മൂന്ന് ഘട്ടങ്ങളായിട്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘട്ടം നമ്മള് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ ഘട്ടം ഈ അയിരിനെ സാന്ദ്രീകരിക്കുക. അയിരിനെ സാന്ദ്രീകരിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സാന്ദ്രീകരിച്ച അയിരിനെ വേർതിരിച്ചെടുക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ലോഹ ശുദ്ധീകരണം. ഇത്തരത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഘട്ടങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ശുദ്ധമായിട്ടുള്ള ലോഹം കിട്ടും. ഒരുപാട് പ്രക്രിയകളുണ്ട്, ഒരുപാട് സമയം ആ ചെലവൊക്കെയാണ് ഇങ്ങനെ ലോഹം തിരിച്ചെടുക്കാൻ നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഘട്ടങ്ങളുണ്ട്? മൂന്ന് ഘട്ടങ്ങൾ. ലോഹ നിഷ്കർഷണത്തില് മൂന്ന് ഘട്ടങ്ങളുണ്ട്. അയിരിനെ സാന്ദ്രീകരിക്കുക, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുക, ലോഹ ശുദ്ധീകരണം. ഇത്തരത്തില് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള അയിരിനെ സാന്ദ്രീകരിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാം. ഇപ്പൊ എങ്ങനെയാണ് അയിരിനെ സാന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതില് ഒന്നാമത്തെ മാർഗം, ഒരു നാല് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാ നാല് മാർഗങ്ങള് ഒന്ന് ഓർത്ത് വെക്കണേ. ജലപ്രവാഹത്തില് കഴുകിയെടുക്കല്, പ്ലവനക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. ഏതൊക്കെയാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവനക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. നമുക്ക് എന്ത് ചെയ്യാം? അയിരുകളുടെ സാന്ദ്രീകരണത്തിലെ വിവിധ പ്രക്രിയകളെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഓരോ അയിരിന്റെയും അതിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് പ്രക്രിയയിലേക്കാ കൊണ്ടുപോകണ്ടെന്ന് നിശ്ചയിക്കുക. അപ്പൊ എത്ര പ്രക്രിയകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകേണ്ടത്? ഞാൻ പറഞ്ഞേ നാല് പ്രക്രിയകളെ കുറിച്ച് അല്ലേ. അപ്പൊ അതില് ആദ്യത്തെ പ്രക്രിയയാണ് ഏത്? ജലപ്രവാഹത്തില് കഴുകിയെടുക്കല്. നമ്മള് സ്വർണത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. അപ്പൊ ഈ സ്വർണ ഓക്സൈഡുകളെ സാന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന അയിരിന് എന്തൊക്കെ ഗുണം വേണം? അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിരിന് സാന്ദ്രത കൂടിയതുമാണെങ്കിൽ അത്തരത്തിലുള്ള അയിരുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രീകരിക്കുക. എന്നുവെച്ചാൽ അതിനെ ജലപ്രവാഹത്തിൽ ആ അയിരിന് നമ്മൾ കഴുകിയെടുക്കുക ചെയ്യുക. അപ്പൊ ആ ഒരു മർദ്ദം അതുകൊണ്ട് ആ അപദ്രവ്യങ്ങൾ താഴേക്ക് ഒലിച്ചു പോവുകയും ആ ഒരു അയിര് മാത്രം ആ ലോഹത്തിന്റെ അംശം മാത്രം എന്ത് ചെയ്യും? അവിടെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ അപദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്?
ഇതാതു അല്ലെങ്കിൽ അയിരിയിൽ അടങ്ങിയിട്ടുള്ള ആ ലോഹത്തിന്റെ ഭാഗമല്ലാത്ത നമുക്ക് പറയാൻ വേണമെങ്കിൽ വേസ്റ്റ് അങ്ങനത്തെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, അപദ്രവ്യം എന്ന് പറയാം. അപദ്രവ്യം ഇംഗ്ലീഷ് നമ്മൾ ഗ്യാൻ എന്ന് പറയും, ഗ്യാൻ. അപ്പൊ എന്താ, എന്തിനാണ് നമ്മള് ഈ ഒരു ജലപ്രവാഹത്തിൽ എന്ത് സ്വഭാവ സവിശേഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കണെന്ന് നിശ്ചയിക്കാം? അതെ, അപദ്രവ്യത്തിന് സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടുതലും. നമ്മൾ അതിന്റെ ഉദാഹരണം ഏതാണ്? സ്വർണ ഓക്സൈഡുകൾ. പിന്നീട് നമുക്ക് പഠിക്കാനുള്ള അടുത്ത പ്രക്രിയയാണ് ഏത്? പ്ലവന പ്രക്രിയ. ഈ പ്ലവന പ്രക്രിയയും ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറച്ചിട്ടാതെ അതിന്റെ സ്വഭാവ സവിശേഷത മനസ്സിലായോ? എന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാല്, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടിയതും അയിരിന് സാന്ദ്രത കുറഞ്ഞതും. അവിടെ എങ്ങനെയായിരുന്നു? അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടിയതും. ഇവിടെ കാണാം ആ ഒരു താരതമ്യം പോലെ ഒരു ബോക്സ്. അപ്പൊ അങ്ങനെയുള്ള അയിരുകളെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. ഈ ഒരു സൾഫൈഡ് അയിരുകളാണ് നമ്മൾ ഇതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞേ സൾഫൈഡ് അയിരുകൾ ഏതൊക്കെയാണ്? അപ്പൊ സൾഫൈഡ് അയിരുകൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. സിങ്കിന്റെ അയിരായ കലാമിനും കോപ്പറിന്റെ അയിരായ കോപ്പർ കുപ്രേറ്റും ആണ് ഏത്? സൾഫൈഡ് അയിരുകൾ. അപ്പൊ നമ്മൾ ഏതൊക്കെ എത്ര മാർഗങ്ങൾ പഠിച്ചു? രണ്ട് മാർഗങ്ങൾ മനസ്സിലാക്കി അല്ലെ? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലും പ്ലവന പ്രക്രിയയും. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുമ്പോൾ അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറവും, പ്ലവന പ്രക്രിയയിൽ കഴുകിയെടുക്കുമ്പോൾ അപദ്രവ്യത്തിന്റെ സാന്ദ്രത കൂടുതലും. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുമ്പോൾ അയിരിന്റെ സാന്ദ്രത കൂടുതലും, പ്ലവന പ്രക്രിയ കഴുകിയെടുക്കുമ്പോൾ അയിരിന്റെ സാന്ദ്രത കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ജലപ്രവാഹത്തില് ഉപയോഗ അയിരിന്റെ ഉദാഹരണം ഏതാ? അതെ, സ്വർണ ഓക്സൈഡുകളും മറ്റേതില് സൾഫൈഡ് സൾഫർ അടങ്ങിയിട്ടുള്ളതുമാണ്. സൾഫർ അടങ്ങിയിട്ടുള്ള അയിരുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കലാമിനും കോപ്പർ കുപ്രേറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രക്രിയ നോക്കാം. അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ പ്രക്രിയയാണ് ഏത്? കാന്തിക വിഭജനം. എന്താ പറഞ്ഞ? കാന്തിക വിഭജനം. ഈ കാന്തിക വിഭജനത്തിനുള്ള നിബന്ധന എന്താന്ന് വെച്ചാല്, ഇതിന്റെ അപദ്രവ്യോ അല്ലെങ്കിൽ അയിരോ എന്തായിരിക്കണം? കാന്തിക സ്വഭാവം ഉള്ളതായിരിക്കണം. അതിന്റെ ഒരു ചിത്രം ഇവിടെ കാണാം. അപ്പൊ ഈ ഒരു കാന്തിക വിഭജനത്തില് ഒരു ഉദാഹരണമാണ് ഏത്? ടിന്നിന്റെ അപദ്രവ്യമായ ടിൻ സ്റ്റോണിലെ അയൺ ടങ്സ്റ്റൺ എന്ന അപദ്രവ്യം, കാന്തിക സ്വഭാവമുള്ള അപദ്രവ്യത്തെ വേർതിരിച്ചെടുക്കാന് നമ്മൾ ഈ ഒരു പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രക്രിയയുടെ പേരെന്താ? കാന്തിക വിഭജനം. ഇതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാ? അപദ്രവ്യത്തിനോ അല്ല അയിരനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഏതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മനസ്സിലാക്കാൻ പറ്റും. കാന്തിക ശക്തി ഉപയോഗിച്ച് വിഭജിക്കുന്നത്, രണ്ടിൽ നിന്നോ വിഭജിക്കുന്നത്. അപ്പൊ അയിരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ എന്തുണ്ടായാൽ മതി? കാന്തിക ശക്തി ഉണ്ടായാൽ മതി. ഉള്ളതില് നാലാമത്തെ മാർഗമാണ് ഏത്? നമ്മൾ മൂന്ന് മാർഗം പഠിച്ചല്ലേ, ഏതൊക്കെയാണ്? ജലപ്രവാഹത്തിൽ കഴുകിയിരിക്കല്, പ്ലവനക്രിയ, കാന്തിക വിഭജനം. ഇനി നമ്മള് പഠിക്കാനുള്ളത് ഏതാണ്, മനസ്സിലാക്കാനുള്ള ഏതാണ്? ലീച്ചിങ്. ഈ ലീച്ചിങ്ങില് അപദ്രവ്യമോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപദ്രവ്യോ അല്ലെങ്കിൽ അയിരോ അവിടെ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ, ഇവിടെ എന്താ, ഏതെങ്കിലും ഒരു രാസ ലായനിയിൽ ലയിക്കുകയാണെങ്കിൽ ആ ലയിക്കുന്നതിനെ അരിച്ചു മാറ്റിയിട്ട്, ആ ലയിച്ചൊരു പദാർത്ഥം കിട്ടില്ല, ആ പദാർത്ഥത്തിന് അരിച്ചു മാറ്റിയിട്ട് അയിരിനെ ലഭിക്കുക. ഈ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത്? ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ്ങില് എന്തൊക്കെ രാസമാറ്റങ്ങളാണ് വിളിക്കുന്നത്, നമ്മള് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പം ഈ ലീച്ചിങ്ങില് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഏതാ? നമ്മുടെ അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് എന്ന് പറയുന്നതാണ്. ലീച്ചിങ്ങിന്റെ ഉദാഹരണമാണ് ഏത്? അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മൾ നാലെണ്ണം മനസ്സിലാക്കി അല്ലേ, നമ്മൾ വായിച്ച് മനസ്സിലാക്കി. എന്നാ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാലോ, എങ്ങനെയാണെന്ന് വിശദീകരിച്ച് നോക്കിയാലോ, ഒന്ന് കണ്ടിട്ട് അതിന്റെ സഹായത്തോട് നോക്കിയാലോ. ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ലീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയാണ്. അതില് അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണല്ലോ ഉപയോഗിക്കുക. അപ്പം അതിൽ ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ഇപ്പോൾ കാണുന്നത് കാന്തിക വിഭജനം എന്ന് പറയുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ആ യന്ത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്നും ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്ലവനക്രിയ എന്ന് പറയുന്ന പ്രക്രിയയാണ്. പ്ലവനക്രിയ എങ്ങനെ നടക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എങ്ങനെയാണ് എന്നതാണ്. ഒരു പ്രതലത്തിലേക്ക് ഈ ഒരു ലോഹ ആയി ധാതുക്കൾ വരികയും അതിലേക്ക് ജലം വളരെ ശക്തമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാലെണ്ണം മനസ്സിലാക്കി അല്ലേ, നാലെണ്ണത്തിനും വീഡിയോ ഒക്കെ കണ്ടു. അപ്പോ ടിൻ സ്റ്റോൺ ഏത് മാർഗം ഉപയോഗിച്ചിട്ടാ വേർതിരിക്കുക? അതെ, ടിൻ സ്റ്റോൺ വേർതിരിക്കുന്നത് കാന്തിക വിഭജനം വഴിയാണ്. കലാമിനോ, സിങ്കിന്റെ അയിരായ കലാമിനോ, അതെ സൾഫൈഡ് അയിരിന് ഉദാഹരണം ആയതുകൊണ്ട് അത് പ്ലവനക്രിയ വെച്ചിട്ടാണ് തരംതിരിക്കുക. സ്വർണ്ണ ഓക്സൈഡുകളെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കല്. പിന്നെ അലുമിനിയത്തിന്റെ ഒരേ ഒരു അയിരായ ബോക്സൈറ്റ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ് നമ്മൾ വേർതിരിക്കുക. അപ്പൊ ആദ്യത്തെ രണ്ടിലും സാന്ദ്രത ഒരു ഘടകമായിട്ട് വരുന്നു, മൂന്നാമത്തതില് കാന്തിക സ്വഭാവവും, നാലാമത്തതിൽ നമുക്ക് എന്ത് രാസ പദാർത്ഥങ്ങളിൽ ലയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ നമുക്ക് എന്ത് ചെയ്യാം, ആ സാന്ദ്രത നേരത്തെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാല് അപദ്രവ്യത്തിന് സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടുതലുമാണ് ഇതിനെ ജലപ്രവാഹത്തിന് കഴുകിയെടുക്കല്. അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറവുമാണ് ഇത് പ്ലവന പ്രക്രിയ. നമ്മുടെ ആദ്യ ഒരു ദാമുവിന്റെ, നമ്മുടെ സുഹൃത്തായ ദാമുവിന്റെ സംശയത്തിലൂടെയാണ് അല്ലേ തുടങ്ങിയത്. ഈ ദാമുവിന്റെ സംശയം എന്തായിരുന്നു, എങ്ങനെയാണ് ഈ സ്വർണ്ണമൊക്കെ ഇതുപോലെ ശുദ്ധമായിട്ട് വരുന്നത്, ഈ ലോഹം ഇങ്ങനെ ശുദ്ധമായിട്ട് വരുന്നത്? അപ്പൊ മണ്ണിന്റെ അടിയല്ലേ കിട്ടുന്നേന്ന്, അപ്പൊ മണ്ണൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു പദാർത്ഥങ്ങൾ ഉണ്ടാവില്ലേ എന്നാണ് ദാമു ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ധാതുക്കൾ എന്താന്ന് ആദ്യം പറഞ്ഞു. എന്താ ധാതുക്കളെ, മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, എന്താണ് അയിര്, അയിര് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എനിക്കറിയാം, ഒന്ന് പറഞ്ഞേ. ആ പറഞ്ഞല്ലോ, എന്താ അയിര്, നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന അല്ലോ, ആ ധാതുവിൽ നിന്നും വേർതിരിച്ച് ലോഹത്തെ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ധാതുവിനെയാണ് നമ്മൾ എന്ത് പറയാ, അയിരെന്ന് പറയാം. അയിരുകള് ഒരുപാട്, അലുമിനിയത്തിന്റെ അയിരേതാ, അലുമിനിയത്തിന്റെ അയിരേതാ ബോക്സൈറ്റ്, സിങ്കിന്റെ ഒരു അയിരിന്റെ പേര് പറ, സിങ്ക് ബ്ലെൻഡ്, അങ്ങനെ ഒരുപാട് അയിരുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നീട് നമ്മൾ പറഞ്ഞു ഈ ഒരു മൂന്ന് പ്രക്രിയകൾ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു മൂന്ന് പ്രക്രിയ എന്ന് വെച്ചാല് അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താ, എന്താ പറഞ്ഞേ, ലോഹ നിഷ്കർഷണം അഥവാ മെറ്റൽ അലർജി. ഈ മെറ്റൽ അലർജിക്ക് ഏതൊക്കെ കണ്ടേ, അയിരിന്റെ സാന്ദ്രീകരണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ ലോഹ ശുദ്ധീകരണം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അയിരെ കിട്ടിയിട്ടുള്ളൂ, ഇനിയും അതിനെന്ത് ചെയ്യണം, ശുദ്ധീകരിച്ചാൽ മാത്രമേ ദാമു പറഞ്ഞ പോലെ ആവുള്ളൂ. നമുക്കത് മറ്റൊരു ഘട്ടത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് എടുത്ത കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം അല്ലെ, മനസ്സിലായേ? ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലോ, പിന്നെ എന്ത് മനസ്സിലായിട്ടുണ്ട്. ആ അപ്പൊ എല്ലാവർക്കും ഇത്രയും നേരം എന്റെ ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി നേരുന്നു, നന്ദി, നമസ്കാരം.